ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവുമായി ബന്ധപ്പെട്ട നിയമന കോഴ വിവാദ കേസിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി അഖിൽ സജീവ് പിടിയിലായി. തമിഴ്നാട് തേനിയിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. പത്തനംതിട്ട പോലീസിന്റെ പ്രത്യേക സംഘമെത്തിയാണ് അഖിലിനെ പിടികൂടിയിരിക്കുന്നത്. അതേസമയം CI2 ഓഫീസുമായി ബന്ധപ്പെട്ട കേസിലാണ് പ്രതി പിടിയിലായെന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. അഖിൽ സജീവിന്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ നാളിൽ കോട്ടയത്ത് തട്ടിപ്പ് നടന്നതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കേസിൽ അറസ്റ്റിലായ റഹീസിന്റെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിരുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഈ തട്ടിപ്പ് നടന്നത്. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലാണ് റഹീസിന്റെ വെളിപ്പെടുത്തൽ വന്നത്. ആരോഗ്യ കേരളത്തിന്റെ പേരിൽ വ്യാജ നിയമന ഉത്തരവുണ്ടാക്കിയത് റഹീസ് എന്നാണ് പോലീസ് പറയുന്നത്. അഖിലും റഹീസും ചേർന്നാണ് മെയിലടിയുണ്ടാക്കിയത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കേസിന് പിന്നാലെ ചെന്നൈയിലേക്ക് കടന്ന അഖിൽ തേനിയിലെത്തിയപ്പോഴാണ് പോലീസിന്റെ വരയിലാകുന്നത്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തിച്ച അഖിലിനെ DYSP നന്ദകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്തത്. നിയമന തട്ടിപ്പ് കേസിലെ മറ്റു പ്രതികൾക്ക് അഖിലുമായുള്ള ബന്ധം, ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ എന്നിവ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഖിലാണ് നിയമന തട്ടിപ്പിൽ മുഖ്യ പങ്ക് വഹിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു. ആദ്യം ചെന്നൈയിലേക്ക് കടന്ന അഖിൽ പിന്നീട് തേനിയിലെത്തിയപ്പോഴാണ് പിടിയിലായത്. തേനിയിൽ നിന്നാണ് പത്തനംതിട്ട പോലീസ് അഖിലിനെ പിടികൂടുന്നത്. അതേസമയം CI2 ഓഫീസിൽ നിന്ന് പണം തട്ടിയ കേസിലാണ് നടപടിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രതിയെ ഇന്ന് തന്നെ കണ്ടോൺമെന്റ് പോലീസിൽ കൈമാറുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മലപ്പുറത്ത് തട്ടിപ്പ് കേസിൽ പങ്കില്ലെന്നാണ് അഖിൽ സജീവൻ ഇപ്പോൾ മൊഴി നൽകുന്നത്. പുലർച്ചെ തേനി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പ്രതിയെ പത്തനംതിട്ട DYSP സംഘവും പിടികൂടുന്നത്. ചെന്നൈയിലായിരുന്നു ആദ്യ ഒളിയിടമെങ്കിലും ആദ്യം പോലീസ് ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അഖിൽ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. ചെന്നൈ പോലീസിന്റെ സൈബർ വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് പ്രതിയെ കണ്ടെത്തിയത്. പത്തനംതിട്ട CI2 ഓഫീസിലെ 360,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു വഞ്ചനാ കേസും ഇപ്പോൾ ഉണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. മലപ്പുറത്തെ പരാതിക്കാരനെ ഹരിദാസിനെ പരിചയമില്ലെന്നാണ് അഖിൽ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ബാസത്ത്, ലെനിൻ, റഹീസ് എന്നിവരാണ് പണം തട്ടിയതെന്നാണ് മൊഴിയിൽ പറയുന്നത്. ഇത് പോലീസ് ഇപ്പോൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കണ്ടോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്യലിലൂടെ കേസിലെ ദുരൂഹത നീങ്ങിയേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അഖിലിനെ നിലവിൽ പത്തനംതിട്ടയിലാണ് എത്തിച്ചിരിക്കുന്നത്. പത്തനംതിട്ട CI2 ഓഫീസുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിലാണ് അഖിൽ അറസ്റ്റിലായെന്നാണ് വിവരങ്ങൾ. പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഹോമിയോ ഡോക്ടർ തസ്തികയിൽ നിയമിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് മലപ്പുറം സ്വദേശി ഹരിദാസിന്റെ കയ്യിൽ നിന്ന് കോഴ വാങ്ങിയെന്ന മറ്റൊരു കേസും ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് പണം നൽകാനെന്ന് അഖിൽ സജീവൻ തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് ഹരിദാസൻ പോലീസിൽ മൊഴി നൽകിയത്. നിയമന തട്ടിപ്പ് കേസിൽ ആരോപണം നേരിടുന്ന മറ്റുള്ളവരുടെ ചോദ്യം ചെയ്യലുകളും ഇക്കഴിഞ്ഞ നാളിൽ പൂർത്തിയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഖിൽ സജീവാണ് ഈ കേസിലെ മുഖ്യ സൂത്രധാരനെന്നാണ് പോലീസ് കണ്ടെത്തിയത്. അഖിൽ ചെന്നൈയിലേക്ക് കടന്നുവന്ന റിപ്പോർട്ടുകളാണ് ഇക്കഴിഞ്ഞ നാളിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് അഖിൽ തേനിയിലെത്തിയപ്പോഴാണ് അറസ്റ്റുണ്ടായത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.